ഡോറ ബുച്ചിക്ക് യൂത്ത് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എന്താന്ന് അറിയത്തില്ലാത്ത ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട്. എന്താന്ന് വെച്ചാൽ അറിയത്തില്ല. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിനകത്ത് എന്തൊക്കെയുണ്ടോ നമുക്ക് രഹസ്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിക്കാം ടീച്ചറിന്റെ. അപ്പൊ ഞാൻ കുറച്ച് എന്നോട് പറഞ്ഞു ഫോണിൽ ഏതാണ്ട് ചോദിക്കാനോ ഫോണിൽ ചോദിക്കുന്ന ഫോണിലുണ്ടോ എന്നുള്ളത് കാണിക്കണം. അപ്പം അത്രേ എന്റെ അടുത്ത് പറഞ്ഞോളൂ ഇതാണെന്നുള്ള ഞാൻ അറിഞ്ഞില്ല. പിന്നെ എന്റെ അടുത്ത് പറയാണ് അത് വീട് ചെയ്യുമ്പോ അറിഞ്ഞാ മതി. നമുക്ക് കണ്ടന്റ് അറിയാൻ നമ്മള് വീടേക്കകത്ത് വന്നിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് കാര്യങ്ങളില്ലാത്ത സമയത്ത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തോ ഇരുന്ന് എഴുതുന്നുണ്ട് ഉച്ചക്ക്. ഞാൻ അന്നിട്ട് ചോദിച്ച് എന്തോ എഴുതുന്നത് എന്നോട് പറഞ്ഞു എന്തോ പടം വരയ്ക്കുക. അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങള് മേക്കപ്പിന് പോയിട്ടുള്ളതിന്റെ മോമന്റെ കിട്ടിയതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണേ, ചെറുപ്പത്തിൽ ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടോ ഫോണില്? ഗാലറിയിലുണ്ടോ? ഇല്ല, കിടപ്പില്ല, പെൻഡ്രൈവില്ല. സ്കൂളിൽ പഠിച്ചൊന്നുമില്ല അപ്പൊ ആ ഫോട്ടോസ് ഇല്ല കേട്ടോ. സ്കൂളിൽ പഠിച്ചത് എന്തോ അമ്മയുടെ ഫോണിൽ നിന്ന്, അല്ല അമ്മയുടെ കയ്യിൽ ഒരു ഫോണിൽ നിന്ന് കിട്ടിയായിരുന്നു. പക്ഷെ എനിക്ക് രണ്ടു കാര്യം അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത സെൽഫി. ലേറ്റസ്റ്റ് ആയിട്ട് സെൽഫി ഞങ്ങള് പ്രോഗ്രാമിന്റെ അന്ന് എടുത്ത സെൽഫി ഉണ്ട്. പ്രോഗ്രാമിന്റെ അന്ന് ഞാനെടുത്ത സെൽഫി അല്ലേ. പിന്നെ സെൽഫി പിന്നെ വേറെ ആരെങ്കിലും. പ്രോഗ്രാമിന്റെ അന്ന് ഞാനും നാസിയും പ്രോഗ്രാം ചെയ്ത ടീച്ചറെ എന്റെ അമ്മയും കൂടെ നിന്നിട്ടുള്ള ഒരു സെൽഫി അതാണിത്. അടുത്തത് ലാസ്റ്റത്തെ വാട്സ്ആപ്പ് ചാറ്റോ. ലാസ്റ്റത്തെ വാട്സപ്പ് ചാറ്റ് എന്റെ ഫ്രണ്ടിന്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അയച്ചു. അത് ലാസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ദിവ്യ ഭാരതി ഒലിവിയ. ഞാന് കൊറച്ച് സാധിക്കാൻ വേണു. ഞാൻ കൊറച്ച് ഫോട്ടോസ് മേക്കപ്പിന് ഇതിനു വേണ്ടിട്ട് കൊറച്ച് ഓൾഡ് ഏത് ഇതിനകത്ത് കാണിക്കാൻ ലോറൻസ് ബിനോഷ് ഇത് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഇത് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സംവിധായകനാണെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ക്രിമിനലിന്റെ ഏത് ഏതോ ഇന്ത്യയിൽ തന്നെ ഏതോ നോർത്ത് ഇന്ത്യയിൽ അവിടെ എന്തോ ഒരു ക്രിമിനലിന്റെ ഒരു സിംഗറെ കൊന്നൊരു ക്രിമിനലിന്റെ അതേയാള് നല്ലവനാണെന്ന് പറഞ്ഞിട്ടൊരു സംവിധായകൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര വിവാദമായി. അപ്പൊ അത് ആരാണെന്ന് നോക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. പിന്നെ രശ്മിക മന്ദാനി അതെന്താണെന്ന് എനിക്കറിയില്ല. ദിവ്യ ഭാരതിയുടെ ഒക്കെ ഞാൻ നോക്കിയായിരുന്നു. ഓൾഡ് മേക്കപ്പ് എടുത്തിട്ട് ഇവക്ക് ഫേസിൽ ചെയ്യാൻ വേണ്ടിട്ട് പഴയ നടിമാരെ മരിച്ചുപോയ നടിമാരുടെ ഫോട്ടോസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനെ ലാസ്റ്റ് ആയിട്ട് കോള് ചെയ്ത് ആരെ എത്ര മിനിറ്റ് അത് ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് പോയതും? നാസിമോ. ദേ 100 ആയുസ. അയ്യോ 100 ആയുസ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വിളിച്ച്. അടുത്തത് വാട്സാപ്പിൽ എത്ര ഗ്രൂപ്പിലുണ്ട്? വാട്സാപ്പില് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. കാണിക്ക്. അത് മറ്റേ ഫോണില്ല, മറ്റേ ഫോണിൽ ചാർജ് ഇല്ലാണ്ട് കുത്തിട്ടേ. ഒറ്റ ഗ്രൂപ്പിന്റെ പേര് പറ. സെന്റ് മേരീസ് എൽ പി എസ് സ്കൂൾ. സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ലേ. അതെ. അടുത്തത് ഗാലറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ? ഓ, അങ്ങനെ വെച്ച് കഴിഞ്ഞാല് എല്ലാ ഫോട്ടോസും എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ ഞാന് വേണമെങ്കിൽ ഒരു ഫോട്ടോ കാണിക്കാം. എനിക്ക് എല്ലാ ഫോട്ടോയും ഇഷ്ടമാണ്. ഈ ഒരു ഫോട്ടോ എനിക്ക് ഇഷ്ടമാണ്. ഓണത്തിന് ഞങ്ങൾ എല്ലാരും കൂടെ എടുത്ത വാട്സാപ്പില് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇമോജി ഇതായിരിക്കും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് വൈ സ്റ്റുഡിയോ.
ഞാൻ എപ്പോ നോക്കിയാലും വൈസ് സ്റ്റുഡിയോയിലായിരിക്കും ഇരിക്കുന്നത്. വൈസ് സ്റ്റുഡിയോ വൈസ് സ്റ്റുഡിയോ വൈസ് സ്റ്റുഡിയോ എപ്പോഴും അറിയണ്ടില്ലേ, നേരത്തെ കൂടെ നോക്കിയിട്ട് അങ്ങോട്ട് വെച്ചതോളൂ. വൈസ് സ്റ്റുഡിയോ കാരണം രണ്ട് ചാനലുണ്ട്, അപ്പൊ രണ്ട് ചാനലിന്റെയും ഞാൻ എപ്പോഴും എടുത്ത് വെച്ച് ഇതിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. വൈസ് സ്റ്റുഡിയോ വൈസ് സ്റ്റുഡിയോ ആണ്. അടുത്തത് ഗൂഗിൾ പേയിലെ ബാലൻസ്. ഭയങ്കര വിറ്റാണ് ഇപ്പൊ കാണിച്ചത്. ഗൂഗിൾ പേയിലെ ബാലൻസ് അറിഞ്ഞ പോരെ, ഇപ്പൊ കാണിക്കാം. ആയിരങ്ങളുണ്ട്, ലക്ഷങ്ങളുണ്ട്. ലക്ഷങ്ങൾ ലക്ഷങ്ങളും ഞാൻ പറയത്തില്ല. ഇല്ല, ലക്ഷങ്ങളുണ്ട്, ലക്ഷങ്ങളുണ്ട്. ഇല്ല, ലക്ഷങ്ങളാ. 35.92 കാണാൻ പറ്റുന്നുണ്ട്. ഏണ്ടാ ഏണ്ടാ, ഞങ്ങള് ഡോളർ ആയിട്ടാ, ഡോളർ ആണ് ഞങ്ങളുടെ. ഏണ്ടാ, അടുത്തത് വാട്സാപ്പില് ബ്ലോക്ക് ചെയ്തിരിക്കുന്നവരുടെ എത്ര ലിസ്റ്റ് ഉണ്ട്, എത്ര പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വാട്സാപ്പിൽ? എനിക്ക് തോന്നുന്നത് വെച്ചാല് എന്റെ ഞാൻ പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്പറിലാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. അത് കാണിക്കാൻ പറ്റില്ല, ഒറ്റയാളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. ഒരാളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. ഈ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലേ, സോറി, ലാസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തത്? ലാസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത പ്രഗ്നൻസിയുടെ ഡീറ്റെയിൽ. ഏയ്, ഞങ്ങളുടെ അല്ല കേട്ടോ, പ്രഗ്നൻസിയുടെ ഡീറ്റെയിൽസ് ആണ് തരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസ്റ്റാൾ ചെയ്ത ഗെയിം, ഇപ്പൊ ഫോണിലുള്ള ഗെയിം എത്രണ്ണം ഉണ്ട്? എത്ര ഗെയിം ഉണ്ടെന്നോ? 1, 2, 3 പോരാട്ടെ, 4, 5, 6, 7, 8, 9, 10, 11 സത്യമായിട്ട് ഞാൻ ഇത്രയും ഗെയിം ഉണ്ടെന്ന് ഞാൻ ഏതാ ഇപ്പോഴാ അറിയുന്നത് കേട്ടാ. ഇതിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിം ഏതാണ്? കളിക്കുന്ന ഗെയിം ഇതാ, ഇതാണ് ഈ ഗെയിമാണ് ഞാൻ കളിക്കുന്നത് ഏറ്റവും കൂടുതൽ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 577 ഗൂഗിളിലാണ്. ഞാൻ എന്റെ നമ്പരെല്ലാം ഗൂഗിളിലാണ് സേവ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് രണ്ട് ഫോണിലും കിടക്കുന്നത് ഒരേ നമ്പറാണ്. അടുത്ത വിക്കട്ടെ, വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അതല്ലെങ്കിൽ ഇൻസ്റ്റാ സ്റ്റോറി. വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇൻസ്റ്റാ സ്റ്റോറി, രണ്ടിലും ഞാൻ സ്റ്റോറി ഇട്ടിട്ടില്ല. സ്റ്റോറി ഇട്ടിട്ട് കുറേ നാളായി. വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ തോന്നുന്നു. എമർജൻസി കോണ്ടാക്ട് ഇട്ടിട്ടില്ല. കർത്താവേ, ഈ കൊച്ചിട്ടിട്ടില്ല. അടുത്തത് ഫോണിന്റെ ഹോം സ്ക്രീൻ ഇല്ലേ, അതിന്റെ വാൾപേപ്പർ. ഞങ്ങള് മൂന്നുപേരും, ഞാനും ഡോറേ മോനും. അടുത്തത് IMO ഇല്ലേ, ഉണ്ടോ അതിനകത്ത്? അവസാനമായിട്ട് കോൾ ചെയ്ത് മിഥുന, വീഡിയോ കോൾ ചെയ്ത്? വീഡിയോ കോൾ ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്തത് മൊത്തം എത്ര ആപ്പ് ഉണ്ട് ഫോണില്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് കുറെ ഉണ്ട്, എനിക്ക് തോന്നുന്നു 10-15 കാണുമായിരിക്കും. ഓക്കെ, അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ ആണേ, വീഡിയോ എടുക്കാൻ പോയപ്പോൾ കഴിച്ച ഫുഡിന്റെ എത്ര വീഡിയോ ഫോണിൽ കിടപ്പുണ്ട്? വീഡിയോ എടുക്കാൻ പോയപ്പോൾ കഴിച്ച എത്ര ഫുഡിന്റെ വീഡിയോ ഫോണിൽ കിടപ്പുണ്ട്? കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. വളരെ കുറച്ചേ ഉള്ളൂ. ഫോണിൽ സ്ഥലമില്ലായിരുന്നു കഴിഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഡിലീറ്റ് ചെയ്തത്, സ്ഥലമില്ലാഞ്ഞിട്ട്. സത്യമാണ്, സ്ഥലമില്ലാഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞാൻ ഡിലീറ്റ് ചെയ്തത്. കുറെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എല്ലാ ഫോട്ടോസ് എടുക്കാറുണ്ട്, എപ്പോഴും ഫോട്ടോസ് എടുക്കാറുണ്ട് ഫുഡ് കഴിക്കാൻ. ഞാൻ കേട്ട വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും ഫുഡ്, സോറി, വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എല്ലാ ഫോട്ടോ എടുക്കാറുണ്ട്. അങ്ങനെയല്ല പറയേണ്ടത്, തിരിഞ്ഞു പോയി പറഞ്ഞത്. അല്ലല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കേറുമ്പം അത് ഞങ്ങളൊരു കണ്ടന്റ് ആക്കി ഷോർട്സ് ഒക്കെ എടുക്കാറുണ്ട്. ഞാൻ ആസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സത്യത്തിൽ പോകുന്നത്, അത് പക്ഷേ ഞങ്ങൾ വീഡിയോ ആക്കി എടുക്കാറുണ്ട്. അത് ഇവിടെ ഉള്ളവർക്ക് ചിലർക്കൊന്നും അറിയത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോക്ക് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട്, അത് ഞങ്ങൾ ഷോർട്സ് ആക്കാറുണ്ട്. സ്വാഭാവികം. ചെറിയൊരു കുട്ടി വീഡിയോ, ഞാൻ കൊറേ ദിവസമായി ചെയ്യണം വിചാരിക്കും, എനിക്ക് വയ്യാത്തോണ്ടൊക്കെ ചെയ്തില്ല. പെട്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് കിട്ടിയൊരു ഐഡിയ ആണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്താലോ. അപ്പൊ എല്ലാരും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് നമ്മുടെ വേർഷൻ അല്ലേ. കണ്ടോ,
അല്ല, ഞാൻ ലാസ്റ്റ് പോയപ്പോഴാണ് ഞങ്ങള്, ഞാനിപ്പോ ഒരു രണ്ടു ദിവസത്തിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അൽഫ ഷവായി കഴിച്ചായിരുന്നു, ഷവർമ പ്ലേറ്റും കഴിച്ചായിരുന്നു, അതിന്റെ ഫോട്ടോ എടുത്തിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്ന ഞാൻ നോക്കുന്നത്. ആ എന്നിട്ട്, ആ എന്നിട്ട് എവിടെ വെച്ചായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത് പറയൂ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ കണ്ടന്റ് കേട്ടോ. എല്ലാരും ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു വെർഷൻ ആണ് നമ്മളിപ്പോ ചെയ്തത്. ഇതാണ് ഡോറാബുജിയുടെ വെർഷൻ. അതെ, അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വീട് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.